ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഹരിയാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ജയിച്ച് കയറി ഹരിയാനയിൽ ഏകപക്ഷീയമായ വിജയം തന്നെ ഉണ്ടായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി മഹാരാഷ്ട്രയിൽ ഇപ്പോഴും സന്നിധത നിലനിൽക്കുന്നു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നത് ജയിച്ചു കയറുന്നത് മാതിരി എളുപ്പമല്ല പ്രത്യേകിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്തിടത്ത് മുന്നണി സങ്കല്പങ്ങൾ മെനഞ്ഞുണ്ടാക്കുക ഒരു രാഷ്ട്രീയ വെല്ലുവിളി തന്നെയാണ് ബി ജെ പി ആ വെല്ലുവിളി നേരിടുന്നു വെല്ലുവിളി നേരിടുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിൽ ഹരിയാനയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു ഒറ്റയ്ക്ക് അധികാരത്തിൽ തന്നെ വരുന്നു ഹരിയാനയിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് മനോഹർലാൽ ഖട്ടർ എന്ന ആർ എസ് എസിനോട് വളരെ അടുപ്പം പുലർത്തുന്ന അതുകൊണ്ട് തന്നെ മോദിയോട് വളരെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് ഖട്ടർ ഹരിയാന മുഖ്യമന്ത്രി എന്ന ശീർഷകത്തിൽ ആ വാർത്ത കേരള കൗമുദി ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു പതിനെട്ട് വർഷത്തിന് ശേഷം ജാട്ട് ഇതര മുഖ്യമന്ത്രി ഹരിയാനയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ഞായറാഴ്ചയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക ഹരിയാനയിലെ ബി ജെ പിയുടെ ആദ്യ മുഖ്യമന്ത്രിയായി മുൻ ആർ എസ് എസ് പ്രചാരകൻ മനോഹർലാൽ ഖട്ടറിനെ തെരഞ്ഞെടുത്തു ഇന്നലെ ചണ്ഡിഗഡിൽ ചേർന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗമാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചത് ദീപാവലിക്ക് ശേഷം ഞായറാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ പഞ്ചാബി സമുദായ അംഗമായ ഖട്ടർ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പതിനെട്ട് വർഷത്തിന് ശേഷം ജാട്ട് ഇതര സമുദായത്തിൽ നിന്നുള്ള നേതാവ് ഹരിയാന മുഖ്യമന്ത്രിയാകുന്നു എന്ന പ്രത്യേകതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത അനുയായിയാണ് ഖട്ടർ എന്നുകൂടി ഈ വാർത്തയിൽ കേരള കേരളകൗമുദി ഇന്ന് നമ്മോട് പറയുന്നു ഹരിയാനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷേ മഹാരാഷ്ട്ര ഇപ്പോഴും തീരുമാനമില്ലാതെ ഉഴറി ഉഴറി നിൽക്കുകയാണ് ആ വാർത്തയും പ്രധാന വാർത്തയ്ക്കൊപ്പം കേരള ഗവമന്ത് വരുന്നു അതിങ്ങനെ മഹാരാഷ്ട്രയിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് കേരള ഗവമന്ത് നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക ബി ജെ പി സഖ്യകക്ഷിയെ നിശ്ചയിക്കാത്തതിനാൽ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം നീളുകയാണെങ്കിലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു പിന്തുണ നൽകുന്ന കാര്യത്തിൽ ശിവസേന മനസ്സ് തുറക്കാത്തതും എൻ സി പിയുമായി കൂട്ടുകൂടാൻ ബി ജെ പി മടിക്കുന്നതുമാണ് പ്രശ്നം നീട്ടുന്നത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രമതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പേര് കടന്നു വന്നത് പാർട്ടിക്കുള്ളിൽ കാർമീകങ്ങൾ പടർത്തിയിട്ടുണ്ട് നാൽപ്പതിലധികം എം എൽ എ മാർ നിതിൻ ഗഡ്കരിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നാഗ്പൂരിൽ ചെന്ന് കണ്ട് പിന്തുണ അറിയിച്ചിരിക്കുന്നു നിതിൻ ഗഡ്കരിയായിരിക്കും ഒരുപക്ഷേ വലിയ വെല്ലുവിളികൾ ഇടയുള്ള ഈ മന്ത്രിസഭയുടെ അമരക്കാരനാകുന്നത് ആകുന്ന കാര്യത്തിൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന കേന്ദ്ര നേതൃത്വമുണ്ട് പക്ഷേ പൂർണ്ണമായും നിതിൻ ഗഡ്കരിക്ക് അങ്ങൊരു അംഗീകാരം ലഭിക്കാൻ ഇടയില്ലാത്തതിനാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി തുടരുമോ അഥവാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി തുടരുമോ എന്നൊക്കെ ഇനിയും കാണുക തന്നെ വേണം അക്കാര്യമൊന്നും തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഇനി മറ്റൊന്ന് തീരുമാനിക്കാനുള്ളത് ആരുടെ പിന്തുണയാണ് അവിടെ ബി ജെ പി തേടാൻ പോകുന്നത് ശിവസേനയുടേതാണോ ബി അതോ എൻ സി പിയുടേതാണോ എൻ സി പി പുറമേ നിന്ന് പിന്തുണയ്ക്കാം എന്ന അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ നിലപാട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശിവസേന പക്ഷേ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിലപാട് പൂർണ്ണമായി എടുത്തിട്ടില്ല ശിവസേനയുടെ മനസ്സിലിരിപ്പ് സത്യത്തിൽ എന്താണ് അതേ സംബന്ധിച്ച് ഹ്രസ്വമായ ഒരു വീക്ഷണം കേരള ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് കാണുക മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗസഭയിൽ അറുപത്തിമൂന്നേ സീറ്റ് അറുപത്തിമൂന്ന് സീറ്റേ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും ശക്തിയൊട്ടും കുറഞ്ഞിട്ടില്ല മട്ടിലാണ് ശിവസേന സഖ്യം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് വിലപേശുന്നതും തുല്യശക്തി എന്ന് ഭാവിച്ചാണ് മന്ത്രിസ്ഥാനങ്ങൾ തുല്യമായി പങ്കിടുകയും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും വേണമെന്നാണ് ആവശ്യം ബി ജെ പി എൻ സി പി സഖ്യത്തിൽ ഏർപ്പെടുന്നത് ഏർപ്പെടുന്ന കാര്യത്തിൽ അഭ്യൂഹങ്ങൾ പരത്താനും ശിവസേന ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തുല്യമായി മന്ത്രിസ്ഥാനം തരണം മുഖ്യമന്ത്രി പദം ഏതായാലും ബി പോകും അതുകൊണ്ട് ഉപമുഖ്യമന്ത്രി പദവും നൽകണം എന്ന കടുത്ത കടുത്ത നിലപാടിലാണ് ശിവസേന തുടരുന്നത് അതുകൊണ്ട് െ ആശ്രയിക്കുകയും നിർവാഹമുള്ളൂ ബി ജെ പിക്ക് അങ്ങനെ വരുന്ന പക്ഷം എൻ സി പി തങ്ങളുടെ നേതാക്കളെ കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നലെ ഈ പങ്ക്തിയിൽ പറഞ്ഞതുപോലെ കുടുങ്ങാതിരിക്കാൻ വേണ്ടി പുറമേ നിന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടുന്നില്ല ഏതായാലും അവിടെ ഇപ്പോൾ അനിശ്ചിതത്വം തുടരുകയാണ് എൻ സി പിയുടെ പിന്തുണയാണ് ഇത്തരം സാഹചര്യത്തിൽ അഭികാമ്യമായി ബി ജെ പിക്ക് പോലും തോന്നുന്നത് ദീപിക എന്ന പത്രം കാണുക ദീപികയെ അവതരിപ്പിക്കുന്നത് സുനിശ്ചിതമായി കാര്യങ്ങളെ നേരിടുന്ന ബി ജെ പിയുടെ മുഖമല്ല മറിച്ച് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കൂട്ട ശിവസേനയോ എൻ സി പിയോ തുടരുന്നത് അനിച്ഛിത്വം മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപവത്കരണത്തിലെ അനിച്ഛത്വം തുടരുന്നു ശിവസേന എൻ സി പി കക്ഷികൾ ആരുടെ പിന്തുണ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ബി ജെ പി ഇനിയും തീരുമാനമെടുത്തിട്ടില്ല സർക്കാർ രൂപോൽക്കരണത്തിന് തിടുക്കമില്ലെന്നും എല്ലാ സാധ്യതകളും തുറന്നുകിടക്കുകയാണെന്നും ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കി ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയും വിശ്വാസ വോട്ടെടുപ്പിൽ എൻ സി പി വിട്ടു നിൽക്കുകയും ചെയ്യുക എന്ന സാധ്യതയും പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയ കക്ഷി എന്ന നിലയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നു ബി ജെ പി എൻ സി പി പുറമേ നിന്ന് പിന്തുണയ്ക്കുന്നു അഥവാ വിശ്വാസ വോട്ട് തേടുന്ന സമയത്ത് സ്വയം അഭാവം പ്രഖ്യാപിച്ച് ബി ജെ പി പിന്തുണയ്ക്കുന്നു ഇതാണ് ഏറ്റവും പുതിയ സാഹചര്യങ്ങളെ സംബന്ധിച്ച വാർത്ത ദീപികയിൽ നമ്മോട് പറയുന്നത്